സി പ്രോഗ്രാമിംഗ് നമുക്കിനി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. സോ ഫസ്റ്റ് നമുക്കൊരു കുറച്ച് തിയറി പോർഷൻസ് ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ ലെറ്റ് മീ മൂവ് ഓൺ ടു ദിസ് തിയറി. ഹിയർ വി ആർ പ്രൊവൈഡഡ് വിത്ത് സം ലേണിംഗ് ഒബ്ജക്റ്റീവ്സ്. നമ്മൾ എന്തിനാണ് സി പ്രോഗ്രാമിംഗ് പഠിക്കുന്നതെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് അതിന്റെ ഇമ്പോർട്ടൻസ് നോക്കണം, അതുപോലെ ടു അണ്ടർസ്റ്റാൻഡ് വേരിയസ് ഡേറ്റ ടൈപ്സ് എന്താണെന്ന് പറയാട്ടോ, ആൻഡ് ടു അണ്ടർസ്റ്റാൻഡ് വർക്കിംഗ് ഫംഗ്ഷൻ ഓഫ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ്സ് ഇൻ സി. നമുക്ക് ഇൻപുട്ട് എന്ന് പറയുന്ന ടേമും ഔട്ട്പുട്ട് എന്ന് പറയുന്ന ടേമും പരിചയമാണ്. ഇനി എങ്ങനെയാണ് ഇൻപുട്ടിന് വേണ്ടിയിട്ട് സ്റ്റേറ്റ്മെന്റ് എഴുതുന്നത്, ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാണെന്ന് നോക്കണം. അതിന്റെ വർക്കിംഗ് ഫംഗ്ഷൻ പഠിക്കണം. ആൻഡ് ബ്രാഞ്ചിങ് സ്റ്റേറ്റ്മെന്റ് നോക്കണം, ഡിസ്കസ് ചെയ്യാം. ആൻഡ് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് പഠിക്കണം. ആൻഡ് ബ്രേക്ക് ആൻഡ് കണ്ടിന്യൂ, ഇത്രയും കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഈ ഒരു ചാപ്റ്ററിലാണല്ലോ ഇത്രയും കാര്യങ്ങൾ പഠിക്കാനുള്ളത്. ഇതിന്റെ ഡീറ്റെയിൽഡ് പോർഷൻസ് വേറെയും വരുന്നുണ്ട്. എനിവേ, വിൽ സേ സി ഈസ് എ ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. എന്തുകൊണ്ടാണ് ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറഞ്ഞത്? വാട്ട് ഇസ് എ ലോ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ദെൻ? യെസ്, നമ്മൾ ഡിജിറ്റലിന്റെ അടുത്ത് ഡിസ്കസ് ചെയ്ത് പറയുന്നു 0001 എന്നൊക്കെ പറയുന്ന ലാംഗ്വേജ് ദാറ്റ് ഇസ് ആക്ച്വലി യൂസ്ഡ് ബൈ ദ കമ്പ്യൂട്ടർ ഓർ മെഷീൻ, വിച്ച് കനോട്ട് ബി റെഡ് ബൈ എ ഹ്യൂമൻ ബീങ്, ഇസ്ന്റ് ഇറ്റ്? ആൻഡ് വി കാൻ്റ് ഈവൻ മാനിപ്പുലേറ്റ് വിത്ത് ദിസ് നമ്പേഴ്സ്. സോ ദാറ്റ്സ് വൈ ദിസ് ഇസ് കോൾഡ് ലോ ലെവൽ ലാംഗ്വേജ്. ബൈനറി നമ്പർ ഇസ് കോൾഡ് ലോ ലെവൽ ലാംഗ്വേജ്. ബട്ട് സി എന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് സ്റ്റേറ്റ്മെന്റ്സ് വായിക്കാൻ കഴിയും, കണ്ടാ മനസ്സിലാക്കാൻ കഴിയും. സോ ഹ്യൂമൻ റീഡബിൾ ഫോർമാറ്റിലാണ് അത് വരുന്നത്. ദാറ്റ്സ് വൈ സി ഈസ് കോൾഡ് ഹൈ ലെവൽ ലാംഗ്വേജ്. ഓക്കെ, ആൻഡ് ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. നിങ്ങൾക്ക് വൈവ് ഒക്കെ എക്സ്പെക്ട് ചെയ്യാം. സി ലാംഗ്വേജ് വാസ് ഡിസൈൻഡ് അറ്റ് വെയർ? ബെൽ ലബോറട്ടറീസ് ഇൻ ദ ഏർലി 1970s. By the scientist Dennis Rich. ഈ പറഞ്ഞ മൂന്ന് പോയിന്റ്സും നമ്മുടെ ഒരു വൈവ പോയിന്റ് ഓഫ് വ്യൂല് ഇമ്പോർട്ടൻ്റ് ആണ്. ബെൽ ലബോറട്ടറി ആണ് സി ഡെവലപ്പ് ചെയ്ത ലാബ് എന്ന് പറയുന്നത്. 1970s ഏർലി 1970s. ആൻഡ് ഡെന്നിസ് റിച്ച് ആണ് സി ലാംഗ്വേജ് കണ്ടുപിടിച്ചത്. ഓക്കെ, and C being popular in the modern computer world can be used in mathematical scientific engineering and commercial applications. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി സം ലാംഗ്വേജസ് ഉണ്ടായിരുന്നു, ബേസിക്, ഫോർട്രാൻ എന്നൊക്കെ പറഞ്ഞ്. അതിനൊക്കെ കൂടുതൽ പോപ്പുലാരിറ്റി വരാൻ കാരണം ഇത് സയന്റിഫിക് ഫീൽഡിൽ വൈഡ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടാണ്. ആൻഡ് അനദർ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഇസ് ഹിയർ, ദാറ്റ് ഇസ് The most popular operating system, Unix, is written in C language. Okay, and this language also has the features of low-level languages. കുറച്ച് low level languages ഇന്റെ ഫീച്ചേഴ്സും ഇതിനുണ്ടെന്ന് പറയുന്നു. That's why it is called system programming language. Low level ഫീച്ചേഴ്സും കൂടെ കൂടിയത് കൊണ്ടാണ് യുണിക്സ് പോലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആ കാലത്ത് ഡിസൈൻ ചെയ്യാൻ പറ്റിയത്. ഓക്കെ, so this is just an introduction on C. And ആരാണ് കണ്ടുപിടിച്ചത്? Yes, Dennis Ritchie at Bell Laboratories. Okay, C is a high level language എന്ന് പറയാം. And features of C you can see here. Features: simple, versatile, general purpose language. It has rich set of operators. Program execution are fast and efficient, can easily manipulate with bits, bytes and address. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് കുറച്ച് ലോ ലെവൽ ലാംഗ്വേജസിന്റെ ഫീച്ചേഴ്സും കൂടെ വരുന്നുണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ബിറ്റ്സും ബൈറ്റ്സും അഡ്രസ് ഒക്കെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആൻഡ് വെറൈറ്റീസ് ഓഫ് ഡേറ്റ ടൈപ്സ് ആർ അവൈലബിൾ. ഡേറ്റ ടൈപ്സ് എന്താണെന്ന് പറയാട്ടോ, ഞാൻ ഇപ്പോൾ ഒരു എക്സാമ്പിൾ കാണിക്കാം, അതിനകത്ത് ഡേറ്റ ടൈപ്പ് വെച്ച് കാണിക്കാം. And separate compilation of functions is possible and such functions can be called by any C program. Idum discuss cheyyam appo aanu clear aava.
ആൻഡ് ബ്ലോക്ക് സ്ട്രക്ചേർഡ് ലാംഗ്വേജ്. അത് നമ്മൾ സ്ട്രക്ചർ പറയുമ്പോൾ പറയാം. എനിവേ ഇതെല്ലാം ഫീച്ചേഴ്സ് ആണെന്ന് മനസ്സിലാക്കാം. ഓരോ കാര്യങ്ങളും മനസ്സിലാവും, വരുന്ന ഫേസസിൽ നമുക്ക് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. And can be used in system programming areas like operating systems develop AM, compilers develop AM, interpreters develop AM, assemblers develop AM, text editors, print spoolers, network drivers, modern programs, databases, language interpreters, utilities, C program use to develop AM. The compiler and the interpreter and the okay. നമ്മൾ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ കമ്പ്യൂട്ടർ ഫണ്ടമെന്റൽസിന്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇനിയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയാം കേട്ടോ. ഓക്കെ, സോ ദീസ് ആർ സം ഫീച്ചേഴ്സ് ഓഫ് സി ലാംഗ്വേജ് ആൻഡ് വി വിൽ സി സം മോർ പോയിന്റ്സ് ലൈക്ക് ക്യാരക്ടർ സെറ്റ് ആൻഡ് ഓക്കെ ക്യാരക്ടർ സെറ്റും കൂടെ ഡിസ്കസ് ചെയ്തിട്ട് നമുക്കൊരു സ്ട്രക്ചറിലേക്ക് പോവാം വിത്ത് സം എക്സാമ്പിൾ. ക്യാരക്ടർ സെറ്റ് എന്ന് പറയുമ്പോൾ ഓക്കെ ക്യാരക്ടർ സെറ്റ് ഇസ് ദ ഫണ്ടമെന്റൽ റോ മെറ്റീരിയൽ ഓഫ് എനി ലാംഗ്വേജ് ലൈക്ക് നാച്ചുറൽ ലാംഗ്വേജസ്. കമ്പ്യൂട്ടർ ലാംഗ്വേജസ് വിൽ ഓൾസോ ഹാവ് വെൽ ഡിഫൈൻഡ് ക്യാരക്ടർ സെറ്റ്. ഒന്നുമില്ല, നമ്മൾ കീബോർഡിൻ്റെ അകത്ത് കാണുന്ന എല്ലാ ക്യാരക്ടേഴ്സും നമുക്ക് സീൻ്റെ അകത്ത് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നതാണ് മീൻ ചെയ്യുന്നത്. ഓക്കെ, ഏതൊക്കെയാണ് വരുന്നത്? സോഴ്സ് ക്യാരക്ടർ സെറ്റും വരുന്നുണ്ട് ആൻഡ് എക്സിക്യൂഷൻ ക്യാരക്ടർ സെറ്റും വരുന്നുണ്ട്. സോഴ്സ് ക്യാരക്ടർ സെറ്റ് എന്താണെന്ന് പറയുന്നു, ദിസ് ടൈപ്പ് ഓഫ് ക്യാരക്ടർ സെറ്റ് ഇൻക്ലൂഡ്സ് 3 ടൈപ്സ്, മെയിൻലി അൽഫബെറ്റ്സ് എ ടു സെഡ്, സ്മോൾ ലെറ്റർ എ ടു സെഡ് ആൻഡ് അണ്ടർസ്കോർ. ഹിയർ ദിസ് ഇസ് നോട്ട് ഹൈഫൻ, ഓക്കെ ദിസ് ഇസ് അണ്ടർസ്കോർ. And decimal digits 0 to 9 and the special symbols like this plus, minus, multiplication, division, exponent, percentage, equal to, ampersand, exclamation, brackets, different types of brackets. Okay. These are the source character set. Source character set in the rainbow. Nammal program and out the program eludan ithrayum karyangale use cheyyum. Okay. Then execution character set in the rainbow. ആക്ച്വലി നമ്മളിതും പ്രോഗ്രാമിനകത്ത് യൂസ് ചെയ്യും, പക്ഷെ നമ്മുടെ പ്രോഗ്രാം ഔട്ട്പുട്ട് കാണിക്കാം. പ്രോഗ്രാമിന്റെ ഔട്ട്പുട്ട് എടുക്കാൻ മീൻസ് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് അത് വിസിബിൾ, ദാറ്റ് വിൽ ബി ഇൻവിസിബിൾ ആൻഡ് കനോട്ട് ബി പ്രിന്റഡ് ഓർ ഡിസ്പ്ലേ ഡയറക്ട്ലി. അങ്ങനെ വരുന്ന കുറച്ച് ക്യാരക്ടർ സെറ്റും കൂടെ പറഞ്ഞിട്ട് നമുക്ക് എക്സാമ്പിൾ കാണിക്കാം. ഹിയർ ദീസ് ക്യാരക്ടേഴ്സ് വിൽ എഫക്ട് ഓൺലി ദ പ്രോഗ്രാം ബീങ് എക്സിക്യൂട്ടഡ്. These characters are represented by a backslash. Backslash which represent some characters ആണ് പറയുന്നത്. Slash n. ഇതൊക്കെ നമ്മൾ slash n ഉം slash t ഉം നമ്മൾ എപ്പോഴും പ്രോഗ്രാമിൻ്റെ അകത്ത് യൂസ് ചെയ്യും. ഇത്രയും കാര്യങ്ങൾ നമ്മൾ റയർ ആയിട്ട് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് slash n ഉം slash t ആണ്. Slash n എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നമുക്കൊരു എക്സാമ്പിൾ കാണിക്കും. End of a line, ഒരു ലൈനിന്റെ എൻഡ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ട്രാൻസ്ഫർ ദ ആക്റ്റീവ് പൊസിഷൻ ഓഫ് കേഴ്സർ ടു ഇനീഷ്യൽ പൊസിഷൻ ഓഫ് നെക്സ്റ്റ് ലൈൻ. ഞാൻ പറഞ്ഞല്ലോ എക്സാമ്പിൾ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഡോണ്ട് വറി. സ്ലാഷ് സീറോ, ഇത് ആക്ച്വലി ഒരു സ്ട്രിങ്ങിന്റെ എൻഡിൽ ഓട്ടോമാറ്റിക്കലി വരുന്നതാണ്, നമുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ട കാര്യമില്ല. ആൻഡ് സ്ലാഷ് ടി ഹൊറിസോണ്ടൽ ടാബ്, മീൻസ് ടാബ് ആണ് സിംപ്ലി. ട്രാൻസ്ഫർ ദ ആക്റ്റീവ് പൊസിഷൻ ഓഫ് ദ കേഴ്സർ ടു നെക്സ്റ്റ് ഹൊറിസോണ്ടൽ ടാബ്. ഓക്കെ, and V means vertical tab, transfer the active position of the cursor to the next vertical tab. Form feed, that means slash F, transfers the active position of cursor to the next logical page. And slash R, that is carriage return, transfers the active position of cursor to the initial point position of the current line. Okay, ഇത്രയും ഡീറ്റെയിൽസ് ആയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ നോക്കണ്ട, പക്ഷെ ഇത് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് എക്സാമ്പിൾ യൂസ് ചെയ്തിട്ട് നോക്കാം, അത് അടുത്ത വീഡിയോയിൽ വരും.